സ്വന്തമായി എന്താണ് കാലവയ്പ്പ് നടത്തിയത് പക്ഷേ ഈ ഒരു ഫാഷൻ ലേബിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു എപ്പോഴും ആഗ്രഹമായി പക്ഷേ ലൈക്ക് ഭയങ്കര ആസ്പിറേഷനിലായിരുന്നു ഒരു ഫാഷൻ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം അപ്പം ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് വി ഓൾവേസ് കോൾ ഇറ്റ് ഫാഷൻ ലേബൽ ബ്രാൻഡ് നമ്മുടെ കസ്റ്റമർ പറയേണ്ടതാണ് പക്ഷേ ആ സമയത്ത് ഈ ഈ പെപ്പേ ജീൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ജോൺ ഹോൾഡൻ നാവിഗേറ്റ ആൻഡ് പെപ്പേ ജീൻസ് ഈ മൂന്ന് ബ്രാൻഡ്സാണ് നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ലൈക്ക് സബ് കോൺട്രാക്റ്റിംഗ് ആയിരുന്നു അത് അപ്പം ഇങ്ങനെയുള്ള സബ് കോൺട്രാക്റ്റേഴ്സിനെല്ലാം കൂടി ഉള്ള മെയിൻ കോൺട്രാക്ടർ അതിൽ നിന്നൊരു പത്ത് പേരെ തിരഞ്ഞെടുക്കുകയും അവരെടുത്ത് നമ്മൾ സം നമ്മൾ അവരൊരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ഇവൻറ്റിലേക്ക് ക്ഷണിക്കപ്പെടുകയൊക്കെ ചെയ്യാറുണ്ട് മികച്ച പെർഫോമൻസ് ആ മികച്ച പത്ത് പേർ അപ്പോൾ അതിൽ ഞങ്ങളുണ്ടായിരുന്നു സോ നമുക്ക് ഭയങ്കര എക്സ്പോഷർ ആയിരുന്നു ലൈക്ക് അവരെ ഡിസൈനേഴ്സിനായിട്ട് സംസാരിക്കാം അതേപോലെ അവരെ മെർച്ചൻ്റൈസിന് ആയിട്ട് സംസാരിക്കാം ലൈക്ക് മാനേജേഴ്സിനായിട്ട് സംസാരിക്കാം അപ്പോൾ ആ സമയത്ത് ഐ യൂസ് ടു ടെൽ ദം ലൈക്ക് എനിക്ക് ഇങ്ങനൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണം എന്നെ ഐ ഡോണ്ട് നോ വേർക്ക് ടു സ്റ്റാർട്ട് എനിക്കിപ്പോൾ ബേസിക്സ് അറിയാം ലൈക്ക് എങ്ങനെ പേരിടണം അല്ലെങ്കിൽ എങ്ങനെ ഏത് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഇറക്കണം എന്ന് അറിയില്ല ബിക്കോസ് ഞാൻ നോട്ട് എ ഫാഷൻ സ്റ്റുഡൻറ്റ് ആ സച്ച് കാരണം ഒരു എം ബി എ മാത്രമാണ് സോ ദേ ടോൾ മീ ലൈക്ക് ലണ്ടനിൽ ദേർ ആർ കമ്മ്യൂണിറ്റീസ് ഓക്കെ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട് ലൈക്ക് ആ കമ്മ്യൂണിറ്റീസിൽ ഇപ്പം ഫാഷൻ ഡിസൈനിങ് പഠിച്ച സ്റ്റുഡൻസ് ഉണ്ടാവാം ചിലപ്പം പഠിച്ച് വർക്ക് ചെയ്ത വെറ്ററൻസ് ഉണ്ടാവാം ലാസ്റ്റ് അവരുടെ റിട്ടയർഡ് ലൈഫ് കഴിഞ്ഞിട്ട് ദേ ആർ വർക്കിംഗ് അങ്ങനെ ഉണ്ടാകും അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ദി കോക്രിയേറ്റ് ബ്രാൻഡ്സ് ലേബിൾസ് പേരിട്ട് അതിൻ്റെ ഡിസൈൻ എങ്ങനെ ആവണം കളർ എങ്ങനെ ആവണം പാറ്റേൺ എങ്ങനെ ആവണം കട്ട് എങ്ങനെ ആവണം എങ്ങനെ പാക്ക് ചെയ്യണം എങ്ങനത്തെ ക്യാരി ബാഗ് ആയിരിക്കണം സ്റ്റോറിൻ്റെ ഡിസൈൻ എന്തായിരിക്കണം അങ്ങനെയുള്ള കോംപ്രിഹെൻസീവ് ഒരു കാറ്റലോഗ് പോലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ആസ്പിരേഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ തരുള്ളൂ ഇറ്റ് ഇറ്റ് കാൺ ബി ബോട്ട് വിത്ത് മണി അലോൺ ലൈക്ക് യു ഹാവ് ടു പേ നമുക്കൊരു പാഷൻ ഉണ്ടാവണം ഇല്ല അതേ ചെക്ക് യു ലൈക്ക് ഇതിൽ ആസ്ക് വൈ യു വോണ്ട് ടു ഡു ദാറ്റ് ഈ ഒരു ഇൻറ്റർവ്യൂ പ്രോസസ്സ് തന്നെ ആണ് ആക്ച്വലി സോ അങ്ങനെ ചെന്നപ്പം ലൈക്ക് വി ഹാപ്പൺ ടു ലൈക്ക് മീറ്റ് ആസ് എൻ ഓൺലൈൻ ആക്ച്വലി ഇറ്റ് വാസ് നോട്ട് എ ഡയറക്ട് മീറ്റിംഗ് എഫ് ഡി എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിറ്റി സോ അങ്ങനെ വന്നപ്പം ദേ ഹാഡ് എ ഫ്യൂ തിങ് അപ്പം ഞാൻ ഐ ലൈക്ക് സ്പോക്ക് വിത്ത് എ മൈ ഐഡിയ ഐ വോണ്ടഡ് സംതിങ് ടു ബി ക്രിയേറ്റഡ് അറൌണ്ട് കളേഴ്സ് അപ്പം ബ്രിട്ടീഷ് ലണ്ടൻ സോ സം ഹൗ ഇറ്റ് കെയിം ഔട്ട് ടു ബി ഇംഗ്ലീഷ് കളേഴ്സ് സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് മ്യൂച്വലി ക്രിയേറ്റ് ചെയ്തതാണ് പക്ഷേ ആൻഡ് അതൊരു ഫുള്ളി സെറ്റ് ഒരു സെറ്റ് കാറ്റലോഗ

കെ എഫ് സി ഓൺ ചെയ്യണത് സാൻഡേഴ്സും അല്ല അദ്ദേഹത്തിന്റെ ഫാമിലിയും അല്ല പക്ഷേ സ്റ്റിൽ ദർ ഫോട്ടോ ഇസ് ദർ ബിക്കോസ് ദിറ്റ് എ എസ് ലൈസൻസ് ലിമിറ്റേഷൻ സോ ദിസ് എ ഹ്യൂജ് തിങ് അതാ ഐ തിങ്ക് മൈ എം ബി എ ഹെൽപ് മീ ഇൻ ദാറ്റ് ലൈക് ഹൗ ബിസിനസ് ലൈസൻസിംഗ് വർക്ക് വർക്ക്സ് ആൻഡ് ഹൗ പൊസിഷനിങ് വർക്ക്സ് ലൈ ദ ത്രീ പീസ് ഓഫ് മാർക്കറ്റിംഗ് ലൈക് ഐ ബിലീവ് വിത്ത് സീറ്റ് ഇസ് എവറിങ് അബൌട്ട് പൊസിഷനിങ് ലൈക് യുനോ യു പൊസിഷൻ ചെയ്യണമെങ്കിൽ ആദ്യം സബ്സ്റ്റൻസ് വേണം നമുക്ക് വി ക നോട്ട് ലൈക്ക് വെള്ളത്തിൽ വരച്ച വരെ പോലെ പോയി പോകും അല്ലെങ്കിൽ യു ഹാവ് ടു ഹാവ് ദറ്റ് സബ്സ്റ്റൻസ് യു നോട്ട് യു ഷുഡ് നോ വേർ ടു ഡു ഇറ്റ് അതൊക്കെ ഹെൽപ്പ് ചെയ്തത് ഈ കമ്മ്യൂണിറ്റിയാണ് നിരന്തരം വി ആർ ഇൻ ടച്ച് വി ഹാവ് എ ഫിഫ്റ്റി ഫിഫ്റ്റീൻ ഇയേഴ്സ് കോൺട്രാക്ട് ഇപ്പോൾ ആ മൂന്ന് വർഷമായിട്ടുള്ളൂ മൂന്ന് മൂന്ന് ടു ത്രീ ടു ഫൈവ് ഇയേഴ്സായി